ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ടോപ്പിക്സ് നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ഇതുവരെ ഒരു ടാഗ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ കൊളാബറേഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടി ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ചേർന്നിട്ട്. അപ്പോൾ അവരൊക്കെ കൂടി നമ്മൾ ഓണത്തിനൊക്കെ കൊളാബറേഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനൊരു ടാഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടാഗ് വീഡിയോ ആണ്, എൻ്റെ ഫസ്റ്റ് ടാഗ് വീഡിയോ. അപ്പോൾ എന്നെ ടാഗ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു യൂട്യൂബർ ഫ്രണ്ടായിട്ടുള്ള ചിന്നു ആണ്. ചിന്നുസ് ഹബ് എന്നാണ് ചിന്നുയുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഒരുപാട് കാലമായി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി, ടാഗ് വീഡിയോ ചെയ്യണം, ടാഗ് വീഡിയോ ചെയ്യണം. പക്ഷേ എല്ലാവരും അവരവരുടെ ടോപ്പിക്സും അവരുടെ കണ്ടൻസൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ട് പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചിന്നു ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ഇടുന്നത്. അപ്പോൾ നമ്മളധികം ബുദ്ധിമുട്ടിക്കാനും പാടില്ലല്ലോ. അപ്പം എല്ലാവരും കൂടി ഒന്ന് ഓക്കെ ആയി വന്ന സമയത്ത് ഞങ്ങളൊരു വീഡിയോ അങ്ങ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് പേര് ടാഗ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ വീഡിയോസ് നിങ്ങൾ കാണണം, എല്ലാവരുടെ ചാനലും നിങ്ങളൊന്ന് കയറി നോക്കണം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ദിസ് ഓർ ദാറ്റ്. അതായത് നമ്മളടുത്ത് ഒരാൾ ഏത് ഓപ്ഷനാണ് ഇഷ്ടം എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ചിന്നു പറയും, ചിന്നു എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അവൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അതിന് ഞാനിപ്പം ആൻസർ പറയും. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ. അതേപോലെ തന്നെ ഞാൻ ചിന്നുവിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ചിന്നുവിൻ്റെ ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതേപോലെ അത് മാത്രമല്ല, ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വേറൊരാളെയും കൂടി ടാഗ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാനിയാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. ഒരുപാട് കണ്ടൻറ്റ്, നല്ല ക്വാളിറ്റി കണ്ടൻസ് ഉള്ള വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ്. ധന്യ എന്നാണ് ആ യൂട്യൂബറിൻ്റെ പേര്. അപ്പോൾ ധന്യയാണ് ഞാൻ ഇതിനുശേഷം ടാഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവളുടെ വീഡിയോസും നിങ്ങളെല്ലാവരും കാണണം. അതിനു മുമ്പ് കുറച്ച് പേരൊക്കെ ചോദിച്ച ഒരു കാര്യമാണ്, ഈ ഒരു ഡ്രസ്സ് ഞാൻ നമ്മുടെ യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബ് മണി വന്ന ദിവസം ഒരു വീഡിയോ എടുത്ത സമയത്ത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മാരേജിൻ്റെ സമയത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഇത് വാങ്ങിയതെന്ന്. ഇത് മിന്ത്ര ഫാഷൻസാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ കോമൺ ആയിട്ടുള്ള ഒരു അറ്റയറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളറ്. അപ്പോൾ അങ്ങനെ മിന്ത്രയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു ജ്വല്ലറി ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, ആണെങ്കിൽ എവർ സ്റ്റൈലിഷ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹോള് ഞാൻ എനിക്ക് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ജ്വല്ലറി ഹോള് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഡ്രസ്സിൻ്റെ ഞാൻ ഹോള് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളുടെ വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോൾ വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് ഹോൾ വീഡിയോസ് ഇപ്പോൾ അടുത്തടുത്ത് തന്നെ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. തുളസിക്കും തുളസിയുടെ എല്ലാ ഫ്രണ്ട്സിനും എന്റെ അടിപൊളി ഒരു നമസ്കാരം കേട്ടോ. അപ്പോ എന്റെ പേര് സുവർണ, എന്റെ ചാനലിന്റെ പേര് ചിന്നുസും. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. അപ്പൊ നമ്മള് ഒരു വളർന്നു വരുന്ന യൂട്യൂബറാണ്. അപ്പൊ തുളസി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ, യൂട്യൂബിൽ എന്റെ ഒരു ബെസ്റ്റ് 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 ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ തുളസിയും കൂടി കുറേ ആയിട്ട് ഒരു ടാഗ് വീഡിയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു ഓണത്തിൻ്റെ ഒരു കൊളാബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടാഗ് വീഡിയോ ദിസ് ഓർ ദാറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞങ്ങൾ രണ്ട് ഓപ്ഷൻസ് കൊടുക്കും, അതിലെ ഓപ്ഷൻസ് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, തുളസിയുടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് അതുപോലെ ഡയറ്റ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് അല്ലെ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ എനിക്ക് തുളസിയോട് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ളത്, തുളസിക്ക് കാർഡിയോ എക്സസൈസ് ആണോ അതോ വെയിറ്റ് ലോസ് പോലത്തെ അങ്ങനത്തെ എക്സസൈസ് ആണോ കൂടുതൽ ഇഷ്ടം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന മുമ്പ് ചിന്നുവിനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ചിന്നു. ആ സമയത്ത് ചിന്നുവിന് 4000-5000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ഇതുമില്ലാണ്ട് എനിക്ക് ഞാൻ അപ്പം കയറി വരുന്നേ ഉള്ളൂ. എന്നിട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചിന്നു. ഒരുപാട് എന്തെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുമ്പോൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് അടുപ്പമുള്ള ഒരു യൂട്യൂബറാണ്. മറ്റൊരു സിമിലാരിറ്റി ഞങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെയും വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് ചിന്നു തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് ചിന്നു. അപ്പോൾ ചിന്നു ആദ്യം തന്നെ ചോദിച്ചത് വെയിറ്റ് ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സ് ആണോ കൂടുതൽ ഇഷ്ടം. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാറുള്ളത് കാർഡിയോ വർക്കൗട്ട്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എനിക്കെപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറ്, ഒരു വർക്കൗട്ട് ചെയ്തെന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറ് കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ശരിക്കും സ്വെറ്റായി
ശരിക്കും നമുക്ക് ഒരുപാട് കാലറീസ് നമ്മൾ ബേൺ ചെയ്ത പോലെ നമുക്ക് തോന്നും. എപ്പോഴും ഇഷ്ടമുള്ള ഞാൻ പ്രിഫർ ചെയ്യുന്ന വർക്കൗട്ട്സ് എന്ന് പറയുന്നത് കാർഡിയോ തന്നെയായിരിക്കും. പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ പറയാറുണ്ട് പല വീഡിയോസിലും ചില സ്ഥലത്തൊക്കെ നമുക്ക് സാഗി ആയിട്ട് തോന്നും, എന്താ പറയുക, ഒരു ക്ഷീണിച്ച ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ ഒരു അത്യാവശ്യം ഒരു 4-5 kilo അല്ലെങ്കിൽ ഒരു 5-6 kilo ഒക്കെ കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മസിൽസ് ഒന്ന് അയഞ്ഞു കിടക്കുന്ന ആ ഒരു സ്കിന്നിൻ്റെ ഭാഗങ്ങളും പിന്നെ മസിൽസൊക്കെ ഒന്ന് ടോൺ ആയിട്ട് നമ്മുടെ ബോഡി ഒന്ന് ഷേപ്പ് ആയിട്ട് വരാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടും ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് കാർഡിയോ വർക്കൗട്ട്സ് അല്ലെങ്കിൽ സുംബ അതുപോലെയുള്ള വർക്കൗട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, തുളസിയുടെ കയ്യിലിപ്പോൾ ഏത് ഫോണാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തുളസിക്ക് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കംഫർട്ട് ആൻഡ്രോയിഡ് ഫോണാണോ അതോ ഐഫോൺ ആണോ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ ഫോണ് ഞാൻ നിങ്ങൾക്ക് ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വിവോ V5S എന്ന് പറഞ്ഞുള്ള ഫോണിലായിരുന്നു. ഞാൻ ഏകദേശം നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴാണ് ക്യാമറ വാങ്ങിയെന്ന് അറിയാം. ഇപ്പോൾ ഒരു 1-2 months ആവുന്നേ ഉള്ളൂ ഞാൻ ക്യാമറ വാങ്ങിയിട്ട്. അതിന് മുമ്പ് വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിവോ V5S ആണ്. അതിനകത്താണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഞാൻ ഐഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഐഫോൺ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷണാലിറ്റീസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരിക്കലും ഒരു നമുക്കറിയാമല്ലോ നമുക്കൊരു പുതിയൊരു സംഭവം നമ്മളെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പം അത് ഓക്കെ ആവും. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺസ് തന്നെയായിരിക്കും. ഇനി എടുക്കുമ്പോഴും ആൻഡ്രോയിഡ് ഫോൺസ് തന്നെയാണ് എടുക്കുക. ഇപ്പോൾ ഒരു 2 weeks ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല ഞാനൊരു ഫോൺ പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ പഴയ ഫോണിൽ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയോ എവിടേക്കോ വാനിഷ് ആയി പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്. പുതിയ ഫോണ് Redmi Note 9 Pro Max ആണ്. ഇതാണ് കേട്ടോ ഫോണ്, ഇതാണ് ഫോൺ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഒരു 1 week ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഏത് ചാനലായിരുന്നു, നമ്മുടെ മലയാളം മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും ആ ചാനൽ. അപ്പോൾ ആ ചാനലിലെ ചേട്ടൻ്റെ റിവ്യൂ കേട്ടിട്ടാണ് ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിയത്. ഇപ്പം സോഫാർ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ട് തോന്നിയിട്ടില്ല. അവിടെ വീഡിയോ എഡിറ്റിംഗും എല്ലാം ഞാൻ എൻ്റെ മൊബൈലാണ് ചെയ്യാറ്. ഞാൻ സിസ്റ്റം ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഫോണിന് ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ട് ഇനി എത്ര കാലം എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ സോഫാർ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, നല്ല ഫോണാണ്. അപ്പോൾ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺസ് തന്നെയായിരിക്കും. ഐഫോൺസിനേക്കാളും കൂടുതൽ ആൻഡ്രോയിഡ് ഫോൺസ് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് കാലം മുമ്പ് വരെ, അതായത് ഒരു 1 year മുമ്പേ വരെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് ഞാൻ പറയും എനിക്ക് ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കല്യാണം, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കല്യാണം വരുമ്പോൾ ഇപ്പോൾ അമ്മയൊക്കെ പറയും നമുക്ക് ഒരു മറ്റന്നാൾ പോയിട്ട് ഡ്രസ്സ് എടുക്കാം. അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുതിയ പുതിയ ഡ്രസ്സുകൾ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഡ്രസ്സ് കിട്ടുന്നവരെയുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 2 ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഡ്രസ്സിനോടുള്ള ഇഷ്ടം പോകും. അമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 2 days കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഓൺലൈൻ സൈറ്റിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്നു. എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാനാണെങ്കിലും ഒരു ക്യാമറ വാങ്ങാനാണെങ്കിലും ഒക്കെ എനിക്ക് റീറ്റെയിൽ ഷോപ്പിംഗ് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ട്രെൻഡ് കാലത്തിനനുസരിച്ച് നമ്മൾ മാറുന്ന പോലെ ഇപ്പം എനിക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനോടാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഒന്നാമത്തെ ഒരു റീസൺ ആയിട്ട് ഞാനത് കണ്ടത്, ഇപ്പം നമ്മുടെ കൂടെ നമ്മൾ ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആൾ നമ്മളുടെ അതേ വേവ് ലെങ്ത്തിലുള്ള ഒരാളല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഒരുപാട് നേരം ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വേവ് ലെങ്ത്തിലുള്ള ഒരാളല്ല നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ അവരുടെ ക്ഷമ മുഴുവൻ നശിക്കും. അപ്പോൾ ഇപ്പോൾ ഏട്ടനൊക്കെ ആണെങ്കിൽ ഏട്ടന് തീരെ പെട്ടെന്ന് നമ്മൾ കയറി ഒരു ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് തിരിച്ചറങ്ങണം, അങ്ങനെയാണ് ഏട്ടൻ്റെയൊക്കെ മൈൻഡ്. എനിക്കാണെങ്കിൽ എല്ലാം നോക്കി കളറൊക്കെ നോക്കി ട്രയലൊക്കെ ചെയ്ത് നോക്കി അങ്ങനെ എടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാരാണെങ്കിൽ ശരിക്കും നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് നല്ലത്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ മിന്ത്രയിലായാലോ ആമസോണിലായാലോ ഫ്ലിപ്കാർട്ടിലായാലോ അതിനകത്ത് ഇങ്ങനെ ഇരിക്കാം. ഒരു 2-3 hours ഒന്നും പോകുന്നത് നമ്മളറിയില്ല. എല്ലാം കാർട്ട് ചെയ്ത് വെക്കാം, ഇഷ്ടമുള്ളതൊക്കെ കാർട്ട് ചെയ്ത് വെക്കാം, ബാക്കിയുള്ളതൊക്കെ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം മേടിക്കാം. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഗുണങ്ങളുണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിൽ. പക്ഷേ എന്തൊക്കെ ആയാലും നമ്മൾ അമ്മയും അച്ഛനും ഏട്ടനൊക്കെ ആയിട്ട് പോയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ എല്ലാം ചെരിഞ്ഞിട്ട് ഇഷ്ടമുള്ള നോക്കിയെടുക്കുന്ന ആ ഒരു ഫീല് നമുക്ക് എന്തായാലും ഓൺലൈൻ ഷോപ്പിങ്ങിൽ കിട്ടിയില്ല. ഇപ്പം എൻ്റെ ഏട്ടൻ്റെ കല്യാണം വന്നപ്പോൾ കൊറോണ ആയത് കാരണം പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മിന്ത്രയിൽ നിന്ന് പിന്നെ ആമസോണിൽ നിന്നൊക്കെയാണ് ഞാൻ അമ്മുവിന് വേണ്ട, അമ്മു ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ, ഞാൻ ദിവസം പരിചയപ്പെടുത്താം. അപ്പോൾ അമ്മുവിന് വേണ്ട ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പം അതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുക കസിൻസിൻ്റെ കല്യാണമൊക്കെ വരുമ്പോൾ ഡ്രസ്സ് പോയി മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ കല്യാണം ആകുമ്പോഴേക്കും എനിക്ക് ഈ ഒരു കൊറോണ ഈ ഒരു സാധനം കാരണം ഡ്രസ്സൊന്നും പോയി എടുക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതൊരുപാട് മിസ് ചെയ്തു.
പക്ഷെ എന്തായാലും ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് തരത്തിലുള്ള ഷോപ്പിംഗ് ആണ് ഇഷ്ടം എന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തുളസിക്ക് ഒരുപാട് പൈസ കിട്ടുന്നതാണോ അതോ കുറേ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതും ഒരു വല്ലാത്തൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് ഒരുപാട് പണം കിട്ടുന്നതാണോ അല്ലെങ്കിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടിയത് രണ്ടും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു രസത്തിന് വേണമെങ്കിൽ പറയാം പൈസയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ ആയപ്പോൾ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അപ്പൊ പൈസയ്ക്ക് നമുക്ക് എന്തായാലും പൈസ തന്നെ വേണം, ഫ്രീ ടൈമും വേണം. ശരിക്കും പറയുന്ന പോലെ പറയാം പൈസയൊന്നും വേണ്ട, നമുക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്ന് പറയാം. പക്ഷേ ഒരു പൈസ പോലും കയ്യിലില്ലാതെ, ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ, നമ്മുടെ കുട്ടികളുടെ കാര്യവും അല്ലെങ്കിൽ വീടിന്റെ കാര്യവും ഒന്നും നോക്കാൻ പറ്റാതെ നമ്മൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക? അപ്പൊ പൈസയ്ക്ക് പൈസയും വേണം, ഫ്രീ ടൈമിന് ഫ്രീ ടൈം വേണം. അപ്പൊ ഇതൊക്കെ കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം എനിക്ക് ഇതിൽ എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. തുളസിക്ക് ഒരു മൊബൈൽ ഫോൺ ആണോ ഇഷ്ടം അതോ ഒരു ബുക്ക് ആണോ ഇഷ്ടം? ഇതും കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് ആൻസർ, ബുക്ക് തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പക്ഷേ ബുക്ക് വായിക്കാനുള്ള ഒരു ക്ഷമ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞില്ല. പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ പ്ലസ് ടു വരെയുള്ള ഒരു സമയത്ത് ഒരുപാട് ബുക്ക്സ് വായിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മയും പുസ്തകം വായിക്കും, എൻ്റെ അമ്മാവനും ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അമ്മാവൻ തന്നെയാണ് എനിക്ക് ഒരുപാട് പുസ്തകങ്ങളൊക്കെ തരാറ്, പിന്നെ അമ്മയും. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഞാൻ എനിക്കും ഏട്ടനൊക്കെ ഉള്ളൊരു ശീലമായിരുന്നു പുസ്തകം വായിക്കുന്നത്. പക്ഷേ ഈ ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം വായന ശരിക്കും നമ്മൾ ബുക്കിൽ നോക്കി വായന എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. എന്നാലും എന്താ പറയുക, ആർട്ടിക്കിൾസും കാര്യങ്ങളും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മൊബൈലിലൂടെ വായിക്കുന്നുണ്ട്. എന്നാലും ആ പുസ്തകം വായിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, നമ്മളൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് മഴയൊക്കെ ആണെങ്കിൽ ആ പുസ്തകം വായിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ശരിക്കും മിസ്സാവുന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ കുറേ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വെക്കും. പക്ഷേ എന്നാലും ആ ഒരു പുസ്തകം വായിച്ച ഒരു ഒന്ന് രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയില്ല, വായിച്ച് തീർക്കാനുള്ള ഒരു ക്ഷമ ഇപ്പം ഇല്ല. അപ്പോൾ എനിക്ക് ശരിക്കും മിസ്സാവുന്നുണ്ട് ആ ഒരു വായനാശീലം, ശരിക്കും മിസ്സാവുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ശീലമാണ് വായനാശീലം. അപ്പോൾ അധികം ഗാഡ്ജറ്റ്സിൻ്റെ പിടിയിൽ കുട്ടികൾ അകപ്പെടാതെ എല്ലാവരും പുസ്തകം വായിക്കാൻ കുട്ടികൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുക. അപ്പോൾ കുറച്ച് കാലമെങ്കിലും അവർ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും മൊബൈലിലേക്കും ലാപ്ടോപ്പിലേക്കും ഒക്കെ മാറും. എന്നാലും അത്രയും കാലം അവരുടെ ഒരു കുട്ടിക്കാലത്തെങ്കിലും നമ്മൾ അവരെ പുസ്തകം വായിക്കാൻ ശീലിപ്പിക്കണം. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ എന്താ പറയുക, സ്വീറ്റ്സ്, ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അവർക്ക് പുസ്തകം സമ്മാനിക്കുക. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും കുട്ടികളൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ അവർക്ക് പുസ്തകം കൊടുത്ത് നിങ്ങൾ ശീലിപ്പിക്കുക. അപ്പോൾ നമുക്കൊക്കെ എനിക്ക് ശരിക്കും അത് മിസ്സാവുന്നുണ്ട്. ഇപ്പം ആ ഒരു ശീലത്തിലേക്ക് തിരിച്ചു വരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അത് നടക്കുന്നില്ല. ഇപ്പം എൻ്റെ മൊബൈലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നോവൽസ് ഞാൻ വായിച്ച തന്നെ ഒരുപാട് നോവൽസ് ഞാൻ PDF ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിക്കാമെന്ന് വിചാരിച്ചു, വീണ്ടും വായിക്കാൻ തോന്നുന്ന ഒരുപാട് നോവൽസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എടുത്തു വെച്ച നോവൽസ് എനിക്ക് ഇതുവരെ പിന്നെയും വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ശീലത്തിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. എനിക്ക് ആ ഒരു വായനയ്ക്കുള്ള ഓരോ പേജും വായിച്ച് പോകാനുള്ള ഒരു ക്ഷമ ഇപ്പം കിട്ടുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും കുട്ടികളെ ഇഷ്ടാവും, കുറച്ച് ഓൾഡ് പീപ്പിൾസിനെ ഇഷ്ടാവും അല്ലേ. അപ്പൊ തുളസിക്ക് ഇഷ്ടം കുട്ടികളെയാണോ അതോ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരെയാണ്? ഇതും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം നമ്മളൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും അയ്യോ പ്രായമായിട്ടുള്ളവരെ നോക്കാത്തവരാണ് അല്ലെ, കുട്ടികളോട് ഇഷ്ടമില്ലാത്ത ഒരാളോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു രണ്ട് വിഭാഗക്കാർക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അതിപ്പോൾ കുട്ടികളുടെ അടുത്ത് നിന്നാണെങ്കിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും ശരിക്കും പഠിക്കുക. അവർക്ക് ഒരു ഈഗോ ഇല്ലാതാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ അടുത്ത് നമ്മളിപ്പോൾ ഒന്ന് ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞവർ വാശി പിടിച്ച കാര്യമാണെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് അവരത് മറന്നു. അത്രയുള്ളൂ അവരുടെ കാര്യം. അവർക്ക് എത്രയൊക്കെ നമ്മൾ അവരെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാലും അവർ അതൊന്നും പിന്നെ ഓർമ്മിച്ച് വെക്കില്ല. ഓർമ്മിച്ച് വെച്ച് പകരം വീട്ടുന്ന സ്വഭാവം കുട്ടികൾക്കില്ല. അപ്പോൾ ആ ഒരു സ്വഭാവം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശരിക്കും പരിഹാരം കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ അടുത്താണ് നമ്മളിരിക്കുന്നതെങ്കിൽ ഈഗോ ഇല്ലാതെ നമുക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് പ്രായമായിട്ടുള്ള അവരുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാമായിരുന്നു. ആ പ്രായത്തിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. പഴയ കാലത്ത് നടന്നുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ, പണ്ടത്തെ നമുക്ക് മിസ്സായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പ്രായമായിട്ടുള്ള ഇപ്പം എൻ്റെ വല്യമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും പിന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ അടുത്തിരുന്നിട്ട് പഴയ കാലത്ത് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ വല്യമ്മേൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പറയാം, വല്യമ്മ പണ്ടുള്ള കാര്യങ്ങളൊക്കെ പറ, അച്ഛൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറ പണ്ട് കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഈ ഒരു രണ്ട് വിഭാഗക്കാരിൽ രണ്ടുപേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ കൂടെ ഇരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത
കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, തുളസിക്ക് ടൈം ട്രാവൽ ചെയ്യണതാണോ ഇഷ്ടം, സ്പേസിലോട്ട് ട്രാവൽ ചെയ്യണതാണോ ഇഷ്ടം? ഇത് ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ പറയും, ടൈം ട്രാവൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മള് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവല്ലോ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു വരാം, എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് നമ്മൾ മറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കാലം, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ഞാൻ പ്ലസ് വണ് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. അപ്പം അച്ഛൻ്റെ കൂടെയുള്ള ആ ഒരു കുട്ടിക്കാലം എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പല സമയത്തും എനിക്ക് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ എൻ്റെ മുമ്പിൽ ഒരാൾ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ ടൈം ട്രാവൽ തന്നെയാണ് സെലക്ട് ചെയ്യുക. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് സങ്കടമുള്ള കാര്യങ്ങളൊന്നും അല്ല, സന്തോഷിച്ച ഒരുപാട് മൊമെന്റ്സ് നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് ഈ ഒരു പ്രസന്റ് പൊസിഷനിലേക്ക് തന്നെ എത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ട്രാവലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, അങ്ങനെയുള്ള മൂവീസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ മൂവീസൊക്കെ കാണുമ്പോൾ ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇങ്ങനെ ടൈം ട്രാവൽ ഒരു ഇങ്ങനെ ഒരു മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ അന്നത്തെ ദിവസം അവിടെ പോകുമായിരുന്നു, അതൊന്നും കൂടെ ചെയ്യായിരുന്നു, അയാളൊന്നും കൂടെ കാണായിരുന്നു, ഈ ഇവളെ ഒന്നും കൂടെ കാണായിരുന്നു, ഒരുപാട് ഞാനിങ്ങനെ കാര്യങ്ങൾ വിചാരിക്കാറുണ്ട്. അങ്ങനെയുള്ള മൂവീസൊക്കെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിലൊരു രണ്ട് ഓപ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ, സ്പേസ് ഞാൻ സെലക്ട് ചെയ്യുകയല്ല, എനിക്ക് യാതൊരു താല്പര്യമില്ല സ്പേസിലോട്ട് പോകാൻ, ഞാൻ സെലക്ട് ചെയ്യുന്നത് ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, അതൊക്കെ ഒന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തുളസിക്ക് ലോങ് വാക്കിംഗ് ആണോ ഇഷ്ടം അതോ ബൈസിക്കിൾ റൈഡ്സ് ആണോ ഇഷ്ടം? ഇതും എനിക്ക് ഞാൻ വാക്കിംഗ് ആണ് സെലക്ട് ചെയ്യട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഒന്ന് എല്ലാവരുടെയും കൂടെ, ഇപ്പോൾ ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ കൂടെ, അല്ലെങ്കിൽ അമ്മ, ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മയുടെ ഒക്കെ കൂടെ വൈകുന്നേരം, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വയൽ പ്രദേശമാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ കൊറോണ ഒക്കെ മാറിയിട്ട് ഞങ്ങളുടെ നാടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിരുന്ന ഒരു പുഴയുടെ സൈഡൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഒരുപാട് നേരം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നടന്ന് വർത്താനം പറഞ്ഞിങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബൈസിക്കിൾ റൈഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക, സ്കൂളിലൊക്കെ പോകുമ്പോൾ മാത്രമേ ബൈസിക്കിളെടുത്ത് സൈക്കിളെടുത്ത് പോകാറുള്ളൂ, അന്നേരം ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല. ഞാൻ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് സൈക്കിളെടുത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നടന്നിട്ട് പോകാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലേക്കാണെങ്കിൽ നടക്കേണ്ട ദൂരമേ ഉള്ളൂ, പക്ഷേ ഇടയ്ക്ക് ഞാൻ സൈക്കിളിൽ പോകും. അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നടന്നിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് 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 സ്കൂളിലെത്താനും, തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ ചിലപ്പം ഒരു അര എന്താ പറയുക ഒരു 10 മിനിറ്റ് വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ, പക്ഷേ 1.5 മണിക്കൂർ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലോങ് വാക്ക്സ് തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് അങ്ങനെ നടന്നിട്ടൊക്കെ എന്താ പറയുക, പ്രത്യേകിച്ച് കൊറോണ, പിന്നെ അല്ലാതെ സമയത്തും ഇപ്പോൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഇപ്പോൾ അമ്മയൊക്കെ പറയും നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് അമ്മ പറയാറുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് മടിയാണ്. എന്നാലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു റീഫ്രഷ്മെൻ്റ് ആണ്. ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നല്ല രസമാണ് നടന്ന് ഇങ്ങനെ നടന്ന് പോകാൻ, ഒരുപാട് രസമാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ബൈസിക്കിൾ റൈഡ്സിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, ഒരു പാർട്ണർ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് വാക്കിംഗ് തന്നെയായിരിക്കും. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ പറയാം. തുളസി, കുറച്ച് ഹംഗ്രി ആയിട്ട് ഇരിക്കുമ്പോഴാണോ അതോ കുറച്ച് ദാഹിച്ചിരിക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ എന്താ പറയാ വിഷമം തോന്നുന്നത്? അല്ലെ, അപ്പൊ ഈ ഒരു 10 questions ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോ എന്റെ ചാനലിലോട്ട് വരാത്തവർ എന്തായാലും ചാനലിലോട്ട് വരാം കേട്ടോ. ചിന്നു സബ് എന്നാണ് ചാനലിന്റെ പേര്. എന്തായാലും തുളസി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഇതിന്റെ ബാക്കി തുളസി എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളുമായിട്ട് ഞാൻ എന്റെ ചാനലിൽ കാണും. അപ്പൊ എല്ലാവരും വരാം കേട്ടോ. എല്ലാവരും ചിന്നു സബിലും കൂടി ഒന്ന് കയറി നോക്കണം. ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ചിന്നുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ആൻസർ ആയിട്ട് ചിന്നുവും വരുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. വിശന്നിരിക്കുമ്പോഴാണോ ദാഹിച്ചിരിക്കുമ്പോഴാണോ വിഷമം തോന്നാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാം, എനിക്ക് വിശന്നിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു. എന്താ പറയുക, വിശന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരാൻ തുടങ്ങും, മൈഗ്രെയിൻ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിശന്നിരിക്കുന്നത് ഭയങ്കര പേടിയാണ്, ടെൻഷനാണ്, സങ്കടമാണ്. ദാഹം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം അത് കൺട്രോൾ ചെയ്യും. പക്ഷേ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ തളർന്നൊരു വഴിക്കായി. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കറക്റ്റായിട്ട്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാറേ. പക്ഷെ കോളേജ് ടൈമിലൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. രാവിലെ പോകുമ്പോൾ കോളേജിൽ പോകാനുള്ള മടി കാരണം എന്താ പറയുക, ഒന്നും കഴിക്കാൻ തോന്നില്ല. അപ്പം ഭയങ്കര മടിയായിരുന്നു എനിക്ക് കോളേജിലൊക്കെ പോകാൻ. അപ്പോൾ ആ മടി കാരണം ഒന്നും കഴിക്കാണ്ട് പോകും. എന്നിട്ട് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. 12:30 ആകുമ്പോഴല്ലേ നമുക്ക് ക്ലാസ് നിർത്തുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഒരു വഴിക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ളതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല.
അപ്പം വിശന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. പക്ഷേ എനിക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ആ സമയത്ത് വേണ്ടി വരില്ല. വിശന്നിരിക്കുമ്പം, ഭയങ്കര വിശന്നിരിക്കുമ്പോഴാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് കിട്ടിയാൽ പോലും എനിക്ക് മതിയാവും, അത്രേ എനിക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ വിശന്നിരിക്കുമ്പം എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും വരും, ഭയങ്കരമായിട്ട് ദേഷ്യവും വരും, തലവേദനയും വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്, എല്ലാത്തിനും ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് ആൻസർ പറയാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഓപ്ഷൻ, ചില ഓപ്ഷൻസിൽ എനിക്ക് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അത് അതിനെന്തെങ്കിലും പണിഷ്മെൻറ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ത് ചെയ്യാനാണ്. ഇന്നത്തെ വീഡിയോ അധികം കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, നമുക്കൊരു ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ആണ്. അപ്പോൾ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്സും പറയാം, പിന്നെ താഴെ കമൻറ്റ് സെക്ഷനിലും പറയാം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണെന്ന്. എനിക്ക് തോന്നി ഞാൻ എല്ലാ ദിവസവും ഒരേപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പായാലും, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മടുക്കുന്നുണ്ടാവും, ആ മടുപ്പൊന്ന് മാറ്റി നിങ്ങളൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്യാൻ പോകുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മന്യാസ് വേൾഡ് മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലെ ധന്യയാണ് ഞാൻ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ ധന്യയുടെ ചാനൽ നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ ഈ രണ്ട് ചാനൽ ലിങ്ക്സും, മന്യാസ് വേൾഡ് മിലൻ, ചിന്നൂസ് ഹബ്, ഈ രണ്ട് ചാനലിൻ്റെ ലിങ്ക്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവരെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.